നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2018 അതിമഴയ്ക്ക് ശേഷം കേരളം സമാധാനമായി ഉറങ്ങിയിട്ടില്ല. 2018 ശേഷം തുടർച്ചയായി ഇപ്പോൾ ഇതാ 2022 ഓഗസ്റ്റ് മാസമാകുമ്പോൾ 1 തന്നെ കനത്ത മഴ. മുൻപുണ്ടായ അനുഭവങ്ങൾ കേരളത്തെ പലപ്പോഴായി പേടിപ്പിച്ചിട്ടുണ്ട്. പ്രളയ സമാനമായ സാഹചര്യം, പ്രളയത്തിലൂടെ കടന്നുപോയ അവസ്ഥ, വീണ്ടും ഒരു പ്രളയത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഡാമുകൾ നിറഞ്ഞു കവിയുന്നു, പല പ്രദേശങ്ങളിലും കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നു, താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നു, കടലാക്രമണ ഭീഷണിയിൽ തീരദേശ മേഖല. ഇതിന് പിന്നാലെ ഇടുക്കി പോലെ വരും ദിവസങ്ങളിലും അതിശക്തമായ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും. കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് കാലവർഷം കനത്തിരിക്കുന്നു. അടുത്ത 4 ദിവസം കൂടി അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ആദ്യം മധ്യതെക്കൻ കേരളത്തിലായിരിക്കും കൂടുതൽ മഴ ലഭിക്കുക. പിന്നീട് വടക്കും മഴ കനക്കും. വയനാട്, കാസർഗോഡ് ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും മഴ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. വയനാട്, കാസർഗോഡ് ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ചയ്ക്കു ശേഷം ഒരു പക്ഷേ മഴയുടെ ശക്തി കുറഞ്ഞേക്കും. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ കനത്ത മഴയാണ് സംസ്ഥാനത്ത്. മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിൽ അതീവ ജാഗ്രത വേണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചു. അപകട സാധ്യത മേഖലകളിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കണം. ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ നദിക്കരകളിൽ താമസിക്കുന്നവർ ശ്രദ്ധിക്കണം. ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. നദികൾ, ജലാശയങ്ങൾ, തോടുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ കുളിക്കാനോ അലക്കാനോ മൃഗങ്ങളെ കുളിപ്പിക്കാനോ ഇറങ്ങരുത്. കടലിൽ ഇറങ്ങരുത്. രാത്രി യാത്രകളും വിനോദസഞ്ചാര യാത്രകളും പരമാവധി ഒഴിവാക്കണമെന്നും വാഹനങ്ങൾ വേഗത കുറച്ച് പോകണമെന്നും വരെ നിർദ്ദേശമുണ്ട്. നെയ്യാർ ഡാം, അരുവിക്കര ഡാം തുറന്നുകഴിഞ്ഞു. നെയ്യാറിന്റെ 4 ഷട്ടറുകൾ 5 സെന്റിമീറ്ററും അരുവിക്കരയുടെ 3 ഷട്ടറുകൾ 20 സെന്റിമീറ്ററും ഉയർത്തി. കുംഭാവുരുട്ടി, പാലരുവി, കല്ലാർ, അടവി, മങ്കയം, പൊന്മുടി, നെയ്യാർ, കോട്ടൂർ തുടങ്ങിയ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ജനങ്ങളെ പ്രവേശിപ്പിക്കില്ല. ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നുള്ള വലിയ നിർദ്ദേശവുമുണ്ട്. തെങ്കാശി കുറ്റാലം വെള്ളച്ചാട്ടവും താൽക്കാലികമായി അടച്ചു. പത്തനംതിട്ട സീതത്തോട് കൊച്ചാണ്ടി ഫോറസ്റ്റ് ചെക്ക്പോസ്റ്റ് വഴിയുള്ള ഗവി യാത്രയ്ക്കും നിരോധനം ഏർപ്പെടുത്തി. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ജില്ലയിലെ അങ്കണവാടികൾ, സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാഞ്ഞിരപ്പള്ളി, മീനച്ചിൽ താലൂക്കുകളിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പുനലൂർ താലൂക്കിലെ 5 ഉപജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി തന്നെയാണ്. ഓഗസ്റ്റ് 4 വരെ അറബിക്കടലിൽ പ്രക്ഷുബ്ധമാകാനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദേശീയ സമുദ്ര ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. 1 രാവിലെ മുതൽ അറബിക്കടലിൽ 1 മീറ്ററിലധികം ഉയരത്തിൽ തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. വരുന്ന 5 ദിവസം ഒരു കാരണവശാലും മീൻപിടുത്തം നടത്താൻ പാടില്ലെന്നും അധികൃതർ അറിയിച്ചു. ജൂലൈ 31 അർദ്ധരാത്രിയോടെ ട്രോളിംഗ് നിരോധനം അവസാനിച്ചതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ സാധ്യതയുണ്ട്. ഇതൊഴിവാക്കാൻ ഫിഷറീസ് വകുപ്പും കോസ്റ്റ് ഗാർഡും പ്രത്യേകം ശ്രദ്ധിക്കാനും നിരീക്ഷിച്ചിട്ടുണ്ട്. വേലിയേറ്റത്തിന്റെ നിരക്ക് സാധാരണയിൽ കൂടുതലാണ്. ശക്തമായ മഴയുടെ സാഹചര്യം ഉള്ളതിനാൽ വേലിയേറ്റ സമയങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. പ്രത്യേകം ജാഗ്രത പാലിക്കണം. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങൾ, തെക്കുകിഴക്കൻ അറബിക്കടൽ, മധ്യകിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 വരെ കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഓഗസ്റ്റ് 4 വരെ മീൻപിടുത്തത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചു. മുല്ലപ്പെരിയാർ അടക്കമുള്ള ഇടുക്കി ജില്ലയുടെ മലയോര മേഖലകൾ ആശങ്കയിലാണ്. പ്രത്യേകിച്ചും മുല്ലപ്പെരിയാർ എല്ലാ കാലത്തും ഒരു ചോദ്യചിഹ്നമായതുകൊണ്ട് തന്നെ കനത്ത മഴ പെയ്യുമ്പോൾ മുല്ലപ്പെരിയാർ നിവാസികൾക്കും നെഞ്ചിടിപ്പ് കൂടുതലാണ്. തൽക്കാലം വേണ്ട ക്രമീകരണങ്ങളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ സംസ്ഥാനം ആശ്വാസത്തിലാണ് എങ്കിൽ പോലും ഏത് നിമിഷവും മഴക്കെടുതികൾ രൂക്ഷമാകുമോ എന്ന പേടി എല്ലാവർക്കുമുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈറ്റ്.